ഹലോ ഡിയാസ്, നമ്മൾ പ്ലസ് ടു ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും അടിപൊളിയെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏകദേശം 2 മാസം ക്ലാസ് നമ്മൾ ഓൾറെഡി തീർത്തതാണ്. ഇനി ആകെ നമുക്ക് 1 മാസം കൂടെ ഉള്ളൂ നമ്മൾ ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ വർഷം നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ പരീക്ഷയാണ് നമ്മൾ ഓണം എക്സാം എന്ന് പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരു ഓണം എക്സാം ഉണ്ടായിട്ടില്ല. സ്കൂളുകാരെ നടത്തുന്ന ഒരു ടെസ്റ്റ് മാത്രമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, നമുക്കൊരു കോമൺ ഓണം എക്സാമാണ് ഈ വർഷം നമുക്ക് ഉണ്ടായിരിക്കുന്നത്. സോ അതിലേക്ക് നോക്കുകയാണെങ്കിൽ പ്ലസ് വണ്ണിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നമ്മൾ പ്ലസ് ടു ക്ലാസ്സസ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള വേർഷനാണ് പ്ലസ് ടുവിലെ ചാപ്റ്റേഴ്സ് എല്ലാം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കൊമേഴ്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വർഷം നമുക്ക് 13 ചാപ്റ്റേഴ്സാണ് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സാണ് ഈ ഓണം എക്സാമിന് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് വരുന്ന കോറിലേഷൻ അനാലിസിസ് ആണ്. ഈ 13 ചാപ്റ്ററിലെ തന്നെ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് കോറിലേഷൻ അനാലിസിസ്. 8 മാർക്കാണ് അതിൽ നിന്ന് മാത്രം നമ്മളോട് ചോദിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വളരെയധികം വെയിറ്റേജ് ഉള്ള മറ്റൊരു ചാപ്റ്ററാണ് നമ്മളെ റിഗ്രഷൻ അനാലിസിസ്, നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ. അതിൽ നിന്നും വളരെയധികം ചോദ്യങ്ങൾ എക്സാംസിന് ചോദിച്ച് കാണാറുണ്ട്. ഇനി നമ്മുടെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള എലമെൻ്ററി കാൽക്കുലസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്കാണ്. ആൻഡ് നെക്സ്റ്റ് നമ്മളെ ചാപ്റ്റർ റാൻഡം വേരിയബിൾസ്, അതിൽ നിന്ന് 6 മാർക്കാണ് നമ്മളോട് ചോദിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ, 5th ചാപ്റ്റർ ആയിട്ട് വരുന്നത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്, 4 മാർക്കാണ് അതിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. സോ നമ്മളുടെ മൊത്തത്തിലൊരു അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഓണം എക്സാമിന് തന്നെ 30 മാർക്കാണ് നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ അറിയാവുന്നതുപോലെ ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 4 ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് തിയറിയാണ്. അവിടെ വലിയ കാര്യമായിട്ട് ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പഠിക്കാനില്ല. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല, എല്ലാ ചാപ്റ്റേഴ്സിലും 1st ചാപ്റ്റർ തൊട്ട് തന്നെ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻസൊക്കെ നോട്ട് ഡൗൺ ചെയ്യുക, അതിൻ്റെ ഏറ്റവും അധികം പ്രോബ്ലംസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഓണം എക്സാമിന് നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഓണം എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം ആവശ്യമായിട്ടുണ്ട്. അതിനായി ജയല നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു യു ആർ പ്ലസ് ടു കൊമേഴ്സ് ബാച്ച്. സോ ഇതുവരെ ആപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിൽ ക്ലാസ്സസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആപ്പിൽ ജോയിൻ ചെയ്താലൊരു ഗുണം എന്ന് പറയുന്നത് ഓണം എക്സാമിന് മുൻപ് തന്നെ ഈ 5 ചാപ്റ്റേഴ്സിനെയും ചാപ്റ്റർ വൈസ് എക്സാംസ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സോ എക്സാം എഴുതി ഒരു പ്രാക്ടീസ് അവിടെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓണം എക്സാമിന് നിങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആപ്പിൽ ജോയിൻ ചെയ്യുക. സോ ഹാപ്പി ലേണിംഗ് വിത്ത് ജയലും കൊമേഴ്സ്.